ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ എൻഗേജ്മെൻറ്റിന് കപ്പിൾസിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു കാർഡ് എങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്ന കേട്ടോ അപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്നിട്ട് നമ്മൾക്ക് മിഠായി എടുക്കലിന് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പിക്ക് വരുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ അത് നമുക്ക് എങ്ങനെ മേക്ക് ചെയ്യാൻ നോക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഹാമ്പർ നമ്മൾ വീട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടൊന്നുമില്ല അധികം പൈസയ്ക്ക് ചിലവൊന്നും ഇല്ലാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ തന്നെ കണ്ടുനോക്കാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലത്തെ എൻഗേജ്മെൻ്റ് അതായത് മുട്ടാടുക്കലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഫോട്ടോ വെച്ചിട്ട് അതിൽ ചോക്ലേറ്റ് പിന്നെ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അവരെ ഫോട്ടോ കാര്യങ്ങളും കാണുകയും ചെയ്യാം നമുക്ക് ചോക്ലേറ്റ് കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കണ്ടുനോക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു എ ഫോർ പേപ്പറിലാണ് ഞാനത് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് അത് ഒന്നിൽ 15 ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഞാൻ സൈഡിൽ കുറച്ച് ബാലൻസായി കിടന്ന കാരണം മൂന്നെണ്ണം കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്താ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് A3 വേണമെങ്കിൽ സെറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ ഇൻഷാല്ല അപ്ലോഡ് ചെയ്യുക എല്ലാതും കൂടി വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിൽ നമ്മൾ രണ്ട് പേരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ ഒന്നാക്കിയതാണ് കേട്ടോ പിന്നെ അതിൽ അവരെ നെയിമും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ക്യൂട്ട്സും കാര്യങ്ങളും അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് ഞാനതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു 100 പീസൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾക്ക് ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓർഡറാണ് കേട്ടോ അപ്പോൾ നമ്മൾക്കിത് ചോക്ലേറ്റ് നമ്മൾക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ചോക്ലേറ്റിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾക്ക് സ്റ്റിക്കർ പേപ്പറിൽ ഇത് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ചോക്ലേറ്റിന് മുകളിൽ ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും യൂസ്ഫുൾ വെച്ചാൽ അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ചോക്ലേറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ നോർമലായിട്ടുള്ള ചോക്ലേറ്റാണ് വെക്കുന്നത് കേട്ടോ കാരണം അവിടെ നമ്മൾ പോകണതും അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അവർക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള വാങ്ങിക്കാട്ടെ നല്ല നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മളെടുത്ത് എല്ലാതും നല്ല ഹൈ ക്വാളിറ്റിയിലെ ചോക്ലേറ്റ് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല നിങ്ങളിഷ്ടം പോലെ ചെയ്യാം എന്നിട്ട് അതിലത്തെ ഓരോ കാർഡ് എടുത്തിട്ട് ഞാനതിൽ ചോക്ലേറ്റ് പിൻ ചെയ്ത് കൊടുക്കാട്ടോ ചെയ്യണത് ഇനി നിങ്ങൾക്ക് ഡബിൾ ടാപ്പ് യൂസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക പക്ഷേ അത് വേഗം കൊഴിഞ്ഞു പോകട്ടോ കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനെക്കാട്ടൊക്കെ നല്ലത് നമ്മളിതേപോലെ പിന്നെ യൂസ് ചെയ്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണോണ്ട് നമ്മൾക്ക് ഒരുപാട് പേര് ചിലപ്പം അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാത്തവരുണ്ടാവും പിന്നെ നമ്മൾ നെയ്ബേഴ്സിനും ഫാമിലീസിനൊക്കെ മുട്ടായി നമുക്ക് കൊടുത്തയക്കല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇവരെ ഫോട്ടോ കാണാനും കൂടി നല്ലൊരു കാര്യമായിട്ട് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇക്കാക്കാൻ്റെ എൻഗേജ്മെൻറ്റിന് ചെയ്തതാണ് അപ്പോൾ ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രെയിം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് കേട്ടോ ഇങ്ങനെ ഒരു ബോക്സും കൂടി ആക്കുക നമ്മൾ ഏതായാലും അവിടെ ചെന്നിട്ട് എല്ലാവർക്കും ചോക്ലേറ്റ് മധുരം കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇനി നിങ്ങൾക്ക് ഇതിന് സൈസും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കൂട്ടി കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇതൊരു ആവറേജ് സൈസാണ് ഇതിൻ്റെ ഇടയിൽ മോന് കുറുമ്പ് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാ ഞാൻ ബോക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് തെർമോകോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് തെർമോകോളിൻ്റെ ബോക്സ് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ യൂസ് ചെയ്ത ബോക്സ് തന്നെ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ കുറച്ച് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയാ കേട്ടോ അപ്പോൾ നമ്മൾ സെപ്പറേറ്റായിട്ട് ഫോം ബോർഡ് വാങ്ങിയിട്ട് ബോക്സ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ചോക്ലേറ്റും സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ഷോപ്പിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരും ഇതേപോലത്തെ എന്നിട്ട് ഞാനിപ്പോൾ അതിലൊരു ഗ്രീൻ ചാർട്ട് പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മങ്ങി നമ്മൾക്ക് പ്രിൻ്റ് ചെയ്ത നമ്മൾ എന്താ പറയുക ഗിഫ്റ്റ് പേപ്പർ പോലത്തെ നല്ല കട്ടിലെ പേപ്പർ ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും കിട്ടും അപ്പോൾ ഞാൻ എന്താ അത് മുഴുവനായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ട് അടിയിൽ ഒരു ഗിഫ്റ്റ് പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ നെറ്റ് കൊണ്ട് കവർ ചെയ്യാം അപ്പോൾ നെറ്റ് കൊണ്ട് കവർ ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് അങ്ങനെ കാണില്ല പിന്നെ ഞാൻ ഇത് മടക്കി കൊടുത്ത വശത്ത് നമ്മൾ ഡബിൾ ടാപ്പാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ ടാപ്പ് ആയ കാരണം വേഗം തന്നെ ഒട്ടി കിട്ടിക്കോളും പിന്നെ അടിവശത്ത് ഞാൻ ഒന്നും ചെയ്യണില്ല നെറ്റ് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ചോക്ലേറ്റ് മുഴുവൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 100 പീസ് ആട്ടിതുള്ളത് അപ്പം
നിങ്ങൾക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയായാലും നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ ഒരുപാട് പേര് പോകുന്നുണ്ടാവുമല്ലോ. അപ്പം അത്ര ആളെ നിങ്ങൾ അവിടെ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചോക്ലേറ്റ് റെഡിയാക്കി എടുക്കാട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, മുഴുവനായിട്ട് സെറ്റാക്കിയിട്ട് ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ ചോക്ലേറ്റും കൂടി മിക്സാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മാത്രമൊന്നുമല്ല, എല്ലാ ഇതും കൂടി മിക്സാക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളെ ഓർഡർ കിട്ടേണ്ട നമ്പറും കാര്യങ്ങളും വേണമെങ്കിൽ അതും കൊടുക്കാട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ചോക്ലേറ്റ് വാങ്ങി കിട്ടുന്നവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കും ചെയ്യാം. പിന്നെ ഇതൊക്കെ ബാക്കി വന്ന ചോക്ലേറ്റാണ്, ഇത് നമ്മൾക്ക് ബാക്കിയുള്ളത് ബാക്കിയുള്ള ഹാമ്പേഴ്സ് ഉണ്ടാക്കാൻ സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ തന്നെ ചോക്ലേറ്റും കാര്യങ്ങളും വാങ്ങിക്കുന്ന കാരണം ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ ഐഡിയ പോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ അതിന് രണ്ട് സൈഡിൽ നമ്മൾ വുഡിൻ്റെ സ്റ്റിക്ക് ഉണ്ടല്ലോ, നമ്മൾ എന്താ പറയുക ബൊക്കറ്റ് ചോക്ലേറ്റ് ബൊക്കറ്റൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യണില്ലേ, അത് രണ്ട് സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നെറ്റ് കവർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഷേപ്പിൽ അതിങ്ങനെ പൊങ്ങിക്കെടുക്കും, നമ്മളൊരു വീട് പോലൊക്കെ ആയതുപോലെ നിൽക്കും. അപ്പോൾ മുകളിൽ നമ്മൾ നെറ്റ് രണ്ട് കളർ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ കളറാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് നല്ല ഭംഗിയിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്ലവർ അല്ലെങ്കിൽ നോർമൽ ഫ്ലവർ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പിന്നെ നമ്മൾ ടാഗും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കൊടുക്കാനുണ്ട്. പിന്നെ ഉള്ളത് അതിൻ്റെ അടിഭാഗത്ത് ഞാൻ റിബണും ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് റിബണ് ചുറ്റി കൊടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈനോ ഞാൻ പറഞ്ഞ പോലെ പ്രിൻ്റ് എടുത്ത പേപ്പറോ കാര്യങ്ങളോ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ, നിങ്ങൾ ഐഡിയ പോലെ ചെയ്യാം. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഹാമ്പർ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്തെടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ടാഗ്, അതായത് ബെസ്റ്റ് ഗിഫ്റ്റ് പ്ലേസിൻ്റെ ഒരു ഫോട്ടോ കാര്യം വെച്ചിട്ട് അവരെ നെയിം വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഡബിൾ ടാപ്പ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് റിബൺ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. മറ്റേത് എന്താന്ന് വെച്ചാൽ റിബൺ വേഗം അഴിഞ്ഞു ചാടുന്നുണ്ട്, അപ്പോൾ ആ കാരണം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടിയും കംഫർട്ടാവും. പിന്നെ നമ്മളത് ഒരു പക്ഷേ നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻഗേജ്മെൻ്റ് ഉള്ള വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളത് കുട്ടികളുടെ അടുത്തൊക്കെ ആവുമല്ലോ കൊടുക്കുക, എല്ലാവരുടെ അടുത്തും കൊടുത്തിട്ടാലോ പോവാം. അപ്പോൾ കുട്ടികളെ കയ്യിൽ നിന്നൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല കംഫർട്ടായിട്ട് തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ക്ലീൻ റാപ്പ് യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചോക്ലേറ്റ് ഇങ്ങനെ മുകളിൽ നിൽക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകാനൊക്കെ ഉണ്ടാവും. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാവണതല്ലേ, നമ്മൾ കൂടായാലും പുറത്തായാലൊക്കെ. അപ്പോൾ നമ്മളത് അവിടെ എത്തുമ്പോഴത്തേന് ചോക്ലേറ്റൊക്കെ എന്താ പറയുക നാശമായി പോകും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ക്ലീൻ റാപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ആ ടൈം ആകുമ്പോൾ നമ്മൾക്കത് അഴിച്ചെടുക്കാനും സുഖമാണല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് അതാട്ട് ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ കപ്പിൾസിൻ്റെ അതായത് എൻഗേജ്മെൻറ്റിൻ്റെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചോക്ലേറ്റ് ചെയ്തെടുത്ത കേട്ടോ. ഇത് പല മെത്തേഡും ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം, ഇൻഷാല്ലാ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് വേണ്ടതെന്ന് പറയാം. എൻ്റെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.